ഹലോ നമസ്കാരം താരാസ് വണ്ടർ എല്ലാവർക്കും സ്വാഗതം നമ്മൾക്കിന്ന് ഇന്ന് ഉച്ചകലത്തിൽ അഞ്ച് റെസിപ്പീസ് കണ്ട് നോക്കിയാലോ അപ്പം നമ്മൾ മത്തി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫ്രൈ ചെയ്തിട്ട് വേറൊരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണ ഒരു വീഡിയോ ആണ് ഞാനിട്ട് ഇടണത് അപ്പോൾ മത്തി നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വരകളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ മത്തി ഫ്രൈ ചെയ്യണമെന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് അപ്പോൾ ഇതിനുക്ക് ഞാൻ മത്തി പൊള്ളിക്കണ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പച്ചക്കുരുമുളകും ഒക്കെ ചേർത്തിട്ട് മത്തി പൊള്ളിച്ചെടുക്കണ വീഡിയോ ഉണ്ട് അപ്പോൾ അത് അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ടായ വീഡിയോ ആണ് അപ്പോൾ അത് കാണണം എന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് താരാസ്വാൻഡർക്ക് ഇട്ടിൻ്റെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വീഡിയോയൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്ക് മത്തി ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ഗാർലിക് പൗഡർ ഇത്രയും ചേർക്കാനുണ്ട് അപ്പം അയല മത്തിയൊക്കെ നമ്മൾ വറുക്കുമ്പോൾ കുരുമുളക് പൊടിയും ഗാർലിക്കിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ മിക്കപ്പോഴും നമ്മൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയേം ഉപ്പ് മാത്രമല്ലേ ചേർക്കാറുള്ളൂ അപ്പോൾ അതും കൂടി ചേർത്ത് ഫ്രൈ ചെയ്ത് നോക്കുക പിന്നെ അതിലൊക്കെ പൊടികൾ നമ്മൾ വെള്ളമൊഴിച്ചല്ല ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് അതിലൊക്കെ ഞാൻ വിന്നാഗിരി ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യണത് അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരായാലും ചേർത്താൽ മതിയാകും അപ്പോൾ ഈ വിനാഗിരി നമ്മൾ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ മത്തിയിൽ പരട്ടുമ്പോൾ മത്തിയൊക്കെ നന്നായിട്ട് ഉടയാതെ നന്നായിട്ട് കിട്ടും പിന്നെ അതിൻ്റെ ഒരു ചെറിയ പുളി പുള്ളി ഉണ്ടാവും അപ്പോൾ വിനാഗിരിയും കൂടിയും നമ്മൾ വിനാഗിരിയിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം മത്തിയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ വരകളിലൊക്കെ നന്നായിട്ട് ഈ പൊടികൾ തേച്ച് പിടിപ്പിക്കാം അപ്പോൾ മത്തിയൊക്കെ കിട്ടണ സീസണാണുള്ളത് എല്ലായിടത്തും നന്നായിട്ട് ഇഷ്ടംപോലെ മത്തി കിട്ടുന്നുണ്ട് അപ്പം അതിൽ നല്ല പലിഞ്ഞേനും ഇതൊക്കെ ഉള്ളതാണ് അപ്പം അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സീസണിലൊക്കെ ഇങ്ങനെ മത്തിയൊക്കെ കിട്ടുമ്പോൾ കറി വെച്ചും ഫ്രൈ ചെയ്തും ഒക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഡോക്ടർമാർ തന്നെ സജസ്റ്റ് ചെയ്യണത് ഇങ്ങനത്തെ മത്തിയൊക്കെ കൂടുതൽ കഴിക്കാനാണ് ചെറു മത്സ്യങ്ങൾ അപ്പം മത്തിയിലൊക്കെ ഒന്നായി കാത്തിരി ഫാറ്റൊക്കെ ഉള്ളാരണം നമ്മുടെ ഹൃദയാരോഗ്യത്തിനൊക്കെ നല്ലതാണ് മക്കൾക്കൊക്കെ ആയാലും മത്തിയൊക്കെ വാങ്ങിച്ച് അധികം മുരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല മത്തിയൊക്കെ നന്നായിട്ട് ഒരു വിധം ചെറുതീയിലിട്ടിട്ട് നന്നായിട്ട് വാട്ടി വെന്തെടുത്താൽ മതിയാകും ഭയങ്കരമായിട്ട് കരിച്ച് മൊരിച്ചൊന്നും എടുക്കരുത് ഇതിനൊരു പാകത്തിനുള്ള വേവുണ്ട് ചെറുതീലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയാകും അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം ഉണപ്പെടുത്ത് ഫ്രൈ ചെയ്യാൻ അപ്പം നമുക്ക് ആവശ്യമുള്ള അത്രയും നമുക്ക് എത്രയാണ് ആവശ്യം അതെടുത്ത് ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് ഞാൻ പിറ്റേ ദിവസമൊക്കെയാണ് ആവശ്യമെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യണത് എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ എടുത്ത് പുറത്ത് വെച്ചാൽ മതിയാകും അപ്പം പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഐസൊക്കെ പോയി തണുപ്പൊക്കെ മാറിക്കിട്ടും അപ്പം നമുക്ക് മത്തി നന്നായിട്ട് ചെറുതീലിട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഞാൻ ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് അപ്പം ആ മത്തി ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ ഞാൻ ഒരു കുറച്ച് ചെറിയുള്ളിയും കുറേ വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളക് പിന്നെ ഒരു തക്കാളി കറിവേപ്പില ഇത്രയും കൂടി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി തന്നെ എടുക്കണം സവാള എടുക്കരുത് സവാള സവാളെടുത്തൊരു മതിരിപ്പ് ചോവ ഉണ്ടാവും അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ പോരായി പോരെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെടുത്ത് വെച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞാൻ എടുത്തേക്കുന്നത് ചതച്ചെടുത്താലും മതിയാകും ഞാനിപ്പോൾ അരിഞ്ഞാൻ എടുത്തേക്കണത് അപ്പോൾ അതും തക്കാളിയും കറിവേപ്പിലയും പച്ചളക്കൊടി കൂട്ടി നമുക്ക് ഈ ഫാനിലൊക്കെ തന്നെ ഇട്ടിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് വഴറ്റുമ്പോൾ കൂടുതൽ പ്രവണ നിറം ഒന്നും ആവേണ്ട ആവശ്യമില്ല ഒന്ന് വാടിക്കിട്ടിയാൽ മതിയാകും എന്നിട്ട് അതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കണ്ട ആ മത്തി വറുത്ത വെളിച്ചെണ്ണയിലുള്ള പൊടികൾ മാത്രം മതിയാകും എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന മത്തിയുടെ മുള്ളിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ മത്തി ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഈ തക്കാളി സവാ ഉള്ളിയൊക്കെ പകുതി വെന്ത വാടിയ ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ മത്തിയുടെ കൂട്ടത്തില് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടമാകും മതിയോ പൊടികളൊന്നും ചേർക്കാതെ ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനെ വാട്ടി ഇതിൻ്റെ മീതി ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെയ്തിട്ട് മത്തി ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ നമുക്കതിനു വേണ്ടി ഒരു പിന്നെ നമുക്കൊരു ചാർ കറി ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചാർ കറിയാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഞാനിപ്പോൾ കുറച്ച് ചെമ്മീൻ ഇട്ടിട്ട് അത് മാങ്ങയും കൂടി ഇട്ടിട്ട് ചാറ് വയ്ക്കണതാണ് അപ്പോൾ ഞാനതിലൊക്കെ രണ്ട് പച്ചമുളക് ഒരുഷ്ണി ഇഞ്ചി ഒരു പകുതി സവാള കറിവേപ്പില ഇത്രയും കൂടി എടുത്തിട്ട് അരിഞ്ഞ് ചേർക്കുകയാണ് പിന്നെ ഒരു മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ചെത്തിയെടുക്കാം അധികം പുളിയില്ലാത്ത മാങ്ങയാണ് അപ്പോൾ അത് നമുക്ക് ചെത്തി പുളി അങ്ങ സവാളയുടെ കൂട്ടിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ ചാർ കറിയൊന്നും ഇല്ലയെന്നോർത്ത് വിഷമിക്കണ്ട മാങ്ങയോ അല്ലെങ്കിൽ എന്തെങ്കിലും തക്കാളിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് കറി എടുക്കാം അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ചെമ്മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ച് കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർക്കണ്ട് മാങ്ങയ്ക്ക് അധികം പുളിയില്ലാത്തായിരുന്നു ഞാൻ ഈ ഒരു മാങ്ങയും ചേർക്കണ്ട് അപ്പം ചെമ്മീനിൽ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടേക്കണമായിരുന്നു വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള മാങ്ങയും കൂടി എരിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മളാ നമ്മളാ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇട്ടിട്ട് പാകത്തിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടപ്പത്ത് വെച്ച് വേവിക്കാം പിന്നെ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മാങ്ങയൊക്കെ കുടയാതിരിക്കാൻ വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരി മതിയാകും അപ്പം അതും കൂടി ചേർത്തിട്ട് വന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്തൊക്കെ മാറ്റാം പിന്നെ ഇതിലൊക്കെ ഞാൻ കുറച്ച് തേങ്ങ ഒരു ചെറിയ മുറി തേങ്ങയാണ് എടുക്കുന്നത് അതെടുത്തൊന്ന് മിക്സിയിലിട്ട് അടിച്ച് നന്നായിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് ഈ മാങ്ങയൊക്കെ ഒന്ന് പകുതി വേഗമാകുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങയൊക്കെ വെന്തുടയരുത് മാങ്ങ ഒന്നും അധികം വേവില്ല ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ വേകും അപ്പം നമുക്ക് ഈ തേങ്ങയുടെ അരപ്പും കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചാറുകറി റെഡിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്ന് ഉച്ചക്കലത്തെ ലഞ്ച് റെസിപ്പീസ് ചെമ്മീൻ മാങ്ങച്ചാറുകറിയും പിന്നെ മത്തി ഫ്രൈയും അപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് അപ്പോൾ എല്ലാവരും ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മത്തിയുടെ റെസിപ്പി തന്നെ എത്തിക്കുമ്പോൾ മത്തി വറ്റിക്കണതും പിന്നെ മുളകില് വറ്റിക്കണ ഇതും പിന്നെ മത്തി പുള്ളിക്കണതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അത് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത്തരം നാടൻ റെസിപ്പീസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും പ്രത്യേകിച്ച് എല്ലാവർക്കും കമൻ്റ് ഇടുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി